2001 മാർച്ച് 15 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ അവസാന ദിനം. പിന്നിട്ട 4 ദിവസങ്ങളിലും സജീവമായിരുന്ന ഗാലറി അന്ന് നിറഞ്ഞു കവിഞ്ഞു. അവസാന ഇന്നിംഗ്സിലെ 68-ാമത്തെ ഓവർ പൂർത്തിയായിരുന്നു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി പന്ത് ഹർഭജൻ സിംഗ് എന്നൊരു 20-കാരന് നൽകി. ഗാലറിയിലെ 100,000-ത്തോളം വരുന്ന കാണികൾ ഇരിപ്പിടം വിട്ടെണ്ണീറ്റു. ആ ഓവറിലെ 3-ാമത്തെ ബോൾ അത് അന്തരീക്ഷത്തിലൂടെ കറങ്ങിച്ചെന്ന് ബാറ്റർ ഗ്ലെൻ മഗ്രത്തിന്റെ മുന്നിൽ കുത്തി പാഡിലേക്ക് വെട്ടിത്തിരിഞ്ഞ് കയറിയപ്പോൾ ആദ്യം അപ്പീൽ വിളിച്ചത് ആ 100,000-ത്തോളം വരുന്ന കാണികളായിരുന്നു. അവർക്കൊപ്പം അപ്പീൽ വിളിച്ചത് ആ കളി ടെലിവിഷനിലൂടെ കാണുകയും റേഡിയോയിലൂടെ കേൾക്കുകയും ചെയ്ത അസംഖ്യം ആരാധകരുമായിരുന്നു. അമ്പയർ ചാമ്പ്യൻസാൽ വിരൽ ഉയർത്തുമ്പോൾ 1983 ശേഷം മറ്റൊരു ലോകകപ്പ് ജയിച്ച പോലെ ഗാലറിയും രാജ്യവും ഇളകി മറന്നു. അത്രമേൽ വൈകാരികം, അത്രമേൽ ആനന്ദം. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മനോഹര മുഹൂർത്തം 1983 കപിലിന്റെ ചെകുത്താനുമാർ നേടിയെടുത്ത ലോക കിരീടം തന്നെയാണ്. ഒരു സംശയമില്ല. അത് കഴിഞ്ഞാൽ ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് 2001 മാർച്ച് 11 മുതൽ 15 വരെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നടന്ന ടെസ്റ്റ് മത്സരം. എതിരാളികൾ അതിശക്തരായ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്കെതിരെ ഒരു സമനില പോലും ആഘോഷിക്കപ്പെടുമായിരുന്ന അന്ന് ഗാംഗുലിയുടെ യുവതുർക്കികൾ നേടിയത് അത്യുജ്ജ്വല വിജയമായിരുന്നു. ടെസ്റ്റ് മത്സരത്തിൽ ഫോളോ ഓൺ വഴങ്ങിയതിന് ശേഷം വിജയിക്കുന്ന 3-ാമത്തെ മാത്രം ടീമെന്ന റെക്കോർഡ് മാത്രമല്ല, തുടർച്ചയായ 16 മത്സരങ്ങൾ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഓസ്ട്രേലിയ എന്ന മഹാമേരുവിൻ്റെ വിജയക്കുതിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന പ്രത്യേകതയും ആ മത്സരത്തിനുണ്ട്. പ്രധാനമായും രണ്ട് വ്യക്തിഗത റെക്കോർഡുകൾ കൂടി അന്ന് പറഞ്ഞു. ഒന്ന്, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയവരുടെ പട്ടികയിൽ അന്നുവരെ ശൂന്യമായി കിടന്ന ഇന്ത്യൻ പ്രാതിനിധ്യത്തിലേക്ക് ഒരു പേര് എഴുതി ചേർക്കപ്പെട്ടു, ഹർഭജൻ സിംഗ് എന്ന 20-കാരൻ. രണ്ടാമത്തേത്, ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 18 വർഷങ്ങൾക്ക് ശേഷം തിരുത്തി കുറിക്കപ്പെട്ടു. 1983 അന്നത്തെ വമ്പന്മാരായ വെസ്റ്റ് ഇൻഡീസിനെതിരെ സുനിൽ ഗവാസ്കർ പുറത്താകാതെ നേടിയ 236 റൺസിനെ 2001 അതിശക്തരായ ഓസ്ട്രേലിയക്കെതിരെ 281 റൺസ് അടിച്ചെടുത്ത് VVS ലക്ഷ്മൺ പഴങ്കഥയാക്കുകയായിരുന്നു. ആ മത്സരത്തിന്റെ ആദ്യ ദിവസങ്ങൾ വരാനിരിക്കുന്ന ചരിത്ര വിജയത്തിന്റെ ഒരു സൂചന പോലും തന്നിരുന്നില്ല. ഓസ്ട്രേലിയ തകർത്തടിക്കുന്നു, ഇന്ത്യ തകർന്നടിയുന്നു, ഫോളോ ഓൺ വഴങ്ങുന്നു. അങ്ങനെ തീർത്തും ഏകപക്ഷീയമായ കളി. എത്ര റൺസിന് തോൽക്കുമെന്നറിയാൻ കളി കണ്ടിരിക്കണ്ടല്ലോ എന്ന തീരുമാനത്തിൽ കാണികൾ പലരും മൈതാനം വിടുന്നു. ടെലിവിഷനുകളിൽ ചാനൽ മാറ്റപ്പെടുന്നു. 2001 മാർച്ച് 11 മത്സരം ആരംഭിച്ചത്. ടോസ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവോ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. 445 റൺസിന് അവസാനിച്ച ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ആശ്വസിക്കാൻ ആകെയുണ്ടായിരുന്നത് ഹർഭജൻ സിംഗിന്റെ ഹാട്രിക് നേട്ടമായിരുന്നു. റിക്കി പോണ്ടിങ്ങിനെയും ഗിൽക്രിസ്റ്റിനെയും ഷെയ്ൻ വോണിനെയും തൊട്ടടുത്ത പന്തുകളിൽ പുറത്താക്കിയ ഹർഭജൻ ഇന്ത്യൻ നിരാശയുടെ മുകളിൽ ഒരു ആശ്വാസത്തിന്റെ നീർക്കുമിള തീർന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ കുതിപ്പ് 171 റൺസിൽ തീർന്നു. 59 റൺസോടെ VVS ലക്ഷ്മൺ മാത്രമാണ് പിടിച്ചു. സദഗോപൻ രമേശ് 0-ത്തിനും സച്ചിൻ 10-ഉം SS ദാസ് 20-ഉം ഗാംഗുലി 23-ഉം ദ്രാവിഡ് 25-ഉം റൺസ് എടുത്ത് പുറത്തായി. ബാക്കിയുള്ളവരിൽ രണ്ടക്കം കടന്നത് എക്സ്ട്രാസ് മാത്രമായിരുന്നു. അങ്ങനെ അതിദയനീയമായ 1-ാം ഇന്നിംഗ്സ് തീർന്നപ്പോൾ ഇന്ത്യ 274 റൺസുകൾക്ക് പിറകിലായിരുന്നു. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ സ്റ്റീവോ ഇന്ത്യയെ ഫോളോ ഓൺ നയിച്ചു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ആദ്യ ടെസ്റ്റിൽ 3-ാം ദിവസം തന്നെ കളി ജയിച്ച ഓസ്ട്രേലിയയ്ക്ക് ഈഡൻ ഗാർഡനിൽ മറ്റൊരു അനായാസ വിജയം കൈയെത്തും ദൂരെ നിൽക്കുന്നതിൻ്റെ എല്ലാ ആനന്ദവും ഉണ്ടായിരുന്നു. ഇന്ത്യക്കാണെങ്കിൽ സ്വന്തം മണ്ണിൽ നേരിടേണ്ടി വരുന്ന കൂറ്റൻ പരാജയങ്ങളുടെ നോവും നീറ്റലും അസഹ്യമായി നിൽക്കുകയും ചെയ്തു. ഇന്ത്യ 2-ാം ഇന്നിംഗ്സിനായി ഇറങ്ങി. വിക്കറ്റൊന്നും വീഴാതെ 50 റൺസ് കടന്നു. ഡ്രസ്സിംഗ് റൂമിലും ആരാധകർക്കും ആശ്വാസം. സ്കോർ 52 ആദ്യ വിക്കറ്റ്. 30 റൺസ് എടുത്ത് സദഗോപൻ രമേശ് പവലിയനിലേക്ക് മടങ്ങി. വൺ ഡൗണായി ഇറങ്ങേണ്ട ഇന്ത്യയുടെ വൻമതിൽ ദ്രാവിഡനായി കാത്തിരിക്കുമ്പോൾ ആരാധകരെയും അതിലേറെ ഓസ്ട്രേലിയൻ കളിക്കാരെയും അമ്പരിപ്പിച്ചുകൊണ്ട് VVS ലക്ഷ്മൺ നടന്നു വരും. ക്യാപ്റ്റൻ ഗാംഗുലിയുടെ കടുംവെട്ടാണിതെന്ന് മനസ്സിലാക്കാൻ തന്ത്രങ്ങളുടെ തമ്പുരാനായ സ്റ്റീവോയ്ക്ക് കവടി നിരത്തേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. ഒരറ്റത്ത് ലക്ഷ്മൺ നിലയുറപ്പിച്ചു, പക്ഷെ മറ്റേറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. 39 റൺസ് എടുത്ത് SS ദാസ് പുറത്തായതിനു പിന്നാലെ ആദ്യ ഇന്നിംഗ്സിൽ നേടിയ അതേ 10 റൺസ് എടുത്ത് സച്ചിനും പുറത്തായി. സ്കോർ അപ്പോൾ 115 മാത്രമായിരുന്നു.
പിന്നീട് വന്ന ക്യാപ്റ്റൻ ഗാംഗുലി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 48 റൺസ് എടുത്ത് മഗ്രാത്തിന്റെ ബോളിൽ ഗിൽക്രിസ്റ്റിന് ക്യാച്ച് നൽകി മടങ്ങി. 42 റൺസിന് അപ്പോഴും ഇന്ത്യ പുറകിൽ നിൽക്കുകയാണ്. ക്യാപ്റ്റന്റെ മടങ്ങിപ്പോക്കിന് ശേഷം ഇന്ത്യയുടെ വൻമതിലിന്റെ കടന്നുവരവ് ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു. ദ്രാവിഡും ലക്ഷ്മണും രണ്ടറ്റങ്ങളിൽ രണ്ട് ഹിമാലയങ്ങളായി. മോശം പന്തുകളെ മാത്രം ആക്രമിച്ചു. ക്ഷമയോടെ, ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ ബാറ്റ് വീശി. മഗ്രാത്തും വോണും മാറി മാറി വന്നു. 18 സ്റ്റീവോ എന്ന തന്ത്രജ്ഞനായ കപ്പിത്താൻ വയറ്റി നോക്കി. ഒന്നും വേശാതെ വന്നപ്പോൾ തുറച്ചു നോട്ടങ്ങളായി, തെറിവിളിയായി, പ്രകോപിപ്പിക്കലായി. ഒന്നിലും ഇരു ഹിമാലയങ്ങളും കുലുങ്ങിയില്ല. 3 ദിനം കളി അവസാനിച്ചപ്പോൾ ലക്ഷ്മൺ 109 റൺസ് നേടിക്കഴിഞ്ഞു. ദ്രാവിഡ് 7 റൺസ്. ഏതൻ തോട്ടത്തിൽ ഒരു രാത്രി കൂടി കടന്നുപോയി. 4 ദിനം പിറന്നു. പുതിയ ദിനം, പുതിയ പന്ത്, പുതിയ സ്വപ്നങ്ങൾ, പുതിയ തന്ത്രങ്ങൾ, എല്ലാം ഒരു വിക്കറ്റിന് വേണ്ടി. പക്ഷെ ഒന്നും നടന്നില്ല. ആദ്യ ഇന്നിങ്സിൽ 4 ബോളർമാരുമായി ഇന്ത്യ എറിഞ്ഞിട്ട സ്റ്റീവോ 2 ഇന്നിങ്സിൽ റിക്കി പോണ്ടിങ്ങിന് വരെ പന്ത് കൊടുത്തു നോക്കി. പക്ഷേ എല്ലാ പന്തുകളും ആ രണ്ട് ഹിമാലയങ്ങൾക്കുള്ളിൽ നിസ്സഹാരമായി മടങ്ങി. ക്രീസിൽ നിലയുറപ്പിച്ചാൽ റൺസ് സ്വാഭാവികമായി വന്നുകൊള്ളുമെന്ന് ഇരുവർക്കും ഉറപ്പായിരുന്നു. വീഴാതെ പിടിച്ചു നിൽക്കുക, അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനിടയിൽ ദ്രാവിഡർ ഓസ്ട്രേലിയക്കെതിരെയുള്ള തൻ്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി തികച്ചു. 4 ദിനം അവസാനിക്കുമ്പോൾ ടോട്ടൽ സ്കോർ 589-4. ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെ വീണ്ടും തകരുമെന്ന് വിചാരിച്ച് കളി കാണൽ നിർത്തിയിടങ്ങളിലെല്ലാം അന്ന് പതിയ ആളുകൾ കൂടി തുടങ്ങി. ഈഡനിലെ സ്വപ്ന കൂട്ടുകെട്ടിനെക്കുറിച്ച് ആരൊക്കെയോ തെരുവുകളിൽ പറഞ്ഞു. ആദ്യം കേട്ടവർ വിശ്വസിച്ചില്ല. ഔട്ടാവാതെ ഒരു ദിനം മുഴുവൻ ക്രീസിൽ 2 ഇന്ത്യൻ ബാറ്റർമാരും, അതും ഓസീസിനെതിരെ. അതൊരു നുണയാവല്ലേ എന്ന് കൊതിച്ചവർ തെരുവുകളിൽ കൂടി. ഒരു വട്ടം ടെലിവിഷൻ സ്ക്രീനിലേക്ക് നോക്കിയവർക്ക് പിന്നീട് കണ്ണെടുക്ക അസാധ്യമായിരുന്നു. അവർ ഈഡനിലെ ആ ബാറ്റർമാരെ പോലെ തെരുവുകളിൽ നിലയുറപ്പിച്ചു. കൊൽക്കത്തയിൽ ആ രാത്രി ആളുകൾ ഉറങ്ങിയെന്ന് സംശയമുണ്ട്. കാരണം പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഇന്ത്യ മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാണികൾ ഈഡൻ ഗാർഡനിൽ നിറഞ്ഞിരുന്നു. 5 ദിവസം ഉണരുമ്പോൾ ഇന്ത്യക്ക് പരാജയഭീതികളില്ലായിരുന്നു. റൺസ് അധികം കൂട്ടിച്ചേർക്കുന്നതിന് മുന്നേ ലക്ഷ്മൺ വീണു. പിന്നീട് 180 റൺസ് എടുത്ത് ദ്രാവിഡും കളം വീണു. പക്ഷേ ആ വിക്കറ്റ് എടുത്ത ബോളർമാർക്കോ ഓസീസ് വടക്കോ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പോലും ആവതില്ലായിരുന്നു. കാരണം ആ രണ്ട് ബാറ്റർമാർ നേരിട്ട 805 പന്തുകളിൽ തല്ലി തകർക്കപ്പെട്ടത് ഒരുപാട് ഓസീസ് സ്വപ്നങ്ങളായിരുന്നു. ലക്ഷ്മൺ വീണപ്പോഴും ദ്രാവിഡ് തിരിച്ചു കടന്നപ്പോഴും ക്യാമറ കണ്ണുകൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കി. ഗാംഗുലി പുറത്തേക്ക് വന്നതല്ലാതെ ഡിക്ലെയർ വിളിച്ചില്ല. ഓസീസ് അത് പ്രതീക്ഷിച്ചതുകൊണ്ടാവണം അവിടെയും ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ അടുത്ത ചെക്ക്. ഒടുവിൽ സഹീർ ഖാന്റെ വെടിക്കെട്ടും കഴിഞ്ഞ് സ്കോർ 657 എത്തിയപ്പോൾ ഗാംഗുലി ടീമിനെ തിരിച്ചു വിളിച്ചു. 737 മിനിറ്റ് നീണ്ട ഇന്ത്യൻ ഇന്നിങ്സിന് ഗാംഗുലി ഡിക്ലെയർ പ്രഖ്യാപിച്ചിരിക്കുന്നു. 384 റൺസ് വിജയലക്ഷ്യം മുന്നോട്ട് വെച്ച ഇന്ത്യ തിരിച്ചു കയറുമ്പോൾ ഗാംഗുലിയുടെ ആ ധീരമായ തീരുമാനം ഒരു ചരിത്രപ്പിറവിയുടെ തുടക്കമാണെന്ന് ആരും കരുതിയില്ല. സ്റ്റീവോയും മാർക്ക്ബോയും ഹെയ്ഡനും ഗിൽക്രിസ്റ്റും പോണ്ടിങ്ങും ഒക്കെയുള്ള ഓസ്ട്രേലിയയ്ക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ ജയിക്കാവുന്ന സ്കോറായിരുന്നു. എന്നാൽ ആ മോഹം ചൂണ്ടയിൽ കൊരുത്ത അപകടമാണെന്ന് ഓസീസ് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. 1 വിക്കറ്റിൽ മാത്യു ഹെയ്ഡനും മൈക്കിൾ സ്ലാറ്ററും കൂടി 74 റൺസിൻ്റെ പാർട്ണർഷിപ്പുമായി നല്ല തുടക്കം. അറ്റാക്കിങ്ങിന് തന്നെയായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ സമനിലയായിരുന്നു ഇന്ത്യൻ സ്വപ്നത്തിൽ. 165-3 എന്ന നിലയിൽ ഒരു ഘട്ടത്തിൽ ഭദ്രമായി നിന്ന ഓസ്ട്രേലിയയ്ക്ക് പക്ഷേ വിധി അങ്ങനെയങ്ങ് മാറ്റാൻ കഴിയില്ലായിരുന്നു. 9 റൺസ് കൂടി സ്കോർ ബോർഡിൽ ചേർക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ പിഴുതെറിയപ്പെട്ടു. മാർക്ക്ബോയും പോണ്ടിങ്ങും ഗിൽക്രിസ്റ്റും ഷെയ്ൻ വോണും എല്ലാം സംഭൂജ്യരായി മടങ്ങി. 6 വിക്കറ്റ് എടുത്ത ഹർഭജനും ഹെയ്ഡനെയും ഗിൽക്രിസ്റ്റിനെയും ഷെയ്ൻ വോണിനെയും വിക്കറ്റിന് മുന്നിൽ കുടുക്കിയ സച്ചിനും ചേർന്ന് ഓസ്ട്രേലിയയ്ക്ക് ഒപ്പീസിലില്ലേ. 384 ബാറ്റ് വീശിയവർ അങ്ങനെ 212 ഒടുങ്ങി. അന്നത്തെ ദിനം ഒരു സ്വപ്നമായിരുന്നു. അതുവരെ കാണാത്തൊരു അത്ഭുതം. ഇന്ത്യ കണ്ട ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് മാച്ച്. എന്ത് വിശേഷിപ്പിച്ചാലും അത് മതിയാവില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ നാഴികക്കല്ലായി മാറിയ ആ വിജയത്തിൽ ലക്ഷ്മണിൻ്റെ ബാറ്റിങ്ങും ദ്രാവിഡിൻ്റെ ചെറുത്തുനിൽപ്പും ഹർഭജൻ്റെ ബോളിങ്ങും, അതിനേക്കാൾ മുകളിൽ ഗാംഗുലി എന്ന നായകൻ്റെ ധീരതയും പൊരുതാനുള്ള ഊർജ്ജം പകർന്ന് സഹതാരങ്ങളെ ഓരോരുത്തരെയും ഗാംഗുലി പോരാളികളാക്കുകയായിരുന്നു. ഗാംഗുലിയുടെ ഫീൽഡിംഗ് പ്ലേസ്മെൻറ്റും 2 ഇന്നിങ്സിൽ ലക്ഷ്മണിനെ 1 ഡൗൺ ഇറക്കിയ തന്ത്രവും എല്ലാം ആ മനോഹര വിജയത്തിൻ്റെ സവിശേഷ ഘടകങ്ങളായിരുന്നു. ആ വിജയത്തിൻ്റെ ആവേശം തൊട്ടടുത്ത വർഷം നടന്ന നാറ്റ്വെസ് സീരീസിലും അതിൻ്റെ അടുത്ത വർഷം നടന്ന 2003 ഏകദിന ലോകകപ്പിലും നാം കണ്ടു. ആ വിജയം അത്രമേൽ ആഴമുള്ളതായിരുന്നു. രവിശാസ്ത്രി എന്ന് സ്റ്റീവോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവിടെയാണ് നിങ്ങൾക്ക് പേഴ്ച്ചതെന്ന്. ഞങ്ങളെല്ലാം ചെയ്തു, പക്ഷെ ഇന്ത്യയുടെ ബാറ്റിംഗ് അത്രമേൽ മികച്ചതായിരുന്നു എന്ന് സ്റ്റീവോ മറുപടി പറഞ്ഞു. അടുത്ത ടെസ്റ്റിൽ ചെന്നൈയിൽ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരുമെന്ന്. എന്നാൽ അത് വെറും സ്വപ്നമായി ഒതുങ്ങിയത് ചരിത്രം. കാരണം ലക്ഷ്മണും ദ്രാവിഡും കെട്ടിപ്പൊക്കിയ മതിലിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കരുത്ത് അത്രയും ഉണ്ടായി.